നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 24 രണ്ട് ചിന്നഗ്രഹങ്ങൾ ഭൂമിക്ക് സമീപം കടന്നുപോകും. എന്നാൽ ഇത് ഭയപ്പെടുത്തുന്നതായി തോന്നുമെങ്കിലും ആശങ്കയ്ക്ക് വഴിവെക്കുന്നില്ല. നാസയുടെ ജെറ്റ് പ്രൊപ്പോഷൽ ലബോറട്ടറി ഈ ചിന്നഗ്രഹങ്ങൾ നമ്മുടെ ഗ്രഹത്തിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. 2024 RO-11, 2020 GE എന്നിങ്ങനെയാണ് ഈ ചിന്നഗ്രഹങ്ങൾക്ക് നാസ പേര് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവ രണ്ടും ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കില്ല എന്നാണ് നിലവിലെ അനുമാനം. 2024 RO-11 ഒരു വിമാനത്തിന്റെ വലുപ്പമുള്ള ചിന്നഗ്രഹമാണ്. 120 വലുപ്പമുള്ള ചിന്നഗ്രഹമാണിത്. 120 അടിയാണ് ഇതിന്റെ വ്യാസം. എന്നാൽ ഭൂമിക്ക് യാതൊരു ഭീഷണിയും ഇല്ലാതെ 2024 RO-11 ചിന്നഗ്രഹം സെപ്റ്റംബർ 24 കടന്നുപോകും. ഭൂമിക്ക് ഏകദേശം അടുത്തെത്തുമ്പോൾ 45,80,000 മൈൽ ദൂരെയായിരിക്കും ഈ ചിന്നഗ്രഹം. എന്നാൽ സെപ്റ്റംബർ 24 ഭൂമിക്ക് അരികിലെത്തുന്ന 2020 GE അതിന്റെ സാമീപ്യം കൊണ്ടാണ് ശ്രദ്ധേയമാവുക. വെറും 26 മാത്രമാണ് ഇതിന്റെ വലിപ്പമെങ്കിലും ഭൂമിക്ക് 410,000 മൈൽ അടുത്തുവരെ 2020 GE ചിന്നഗ്രഹം എത്തും. എന്നാൽ ഈ ചിന്നഗ്രഹം ഭൂമിയിൽ പതിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് നാസയുടെ ജെറ്റ് പ്രൊപ്പോഷ്യൽ ലബോറട്ടറി വിലയിരുത്തുന്നത്. എങ്കിലും നാസ ജാഗ്രതയോടെ ഇരു ചിന്നഗ്രഹങ്ങളെ നിരീക്ഷിച്ചു വരികയാണ്. ഓഗസ്റ്റ് 27 സെപ്റ്റംബർ 1 5 ചിന്നഗ്രഹങ്ങളാണ് ഭൂമിയെ തേടി വന്നത്. ഇടവും വലവും ഭൂമിയെ ചിന്നഗ്രഹങ്ങൾ വളഞ്ഞു. എന്നാൽ അതും ആശങ്കകളില്ലാതെ കടന്നുപോയി. ദിശാമാറ്റങ്ങളടക്കം ഇവയ്ക്ക് സംഭവിക്കാമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ നാസയുടെ ജെറ്റ് പ്രൊപ്പോഷൽ ലബോറട്ടറി ഇവയെ സജീവമായി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ ലബോറട്ടറിയാണ് ഈ 5 ചിന്നഗ്രഹങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയത്. ആദ്യമെത്തിയത് ചിന്നഗ്രഹമായ 2020 RL ആണ്. ഭൂമിയുടെ തൊട്ടടുത്താണ് എത്തിയിരുന്നത്. ഓഗസ്റ്റ് 27 ഇത് ഭൂമിയുടെ 46.8 ലക്ഷം കിലോമീറ്റർ ചുറ്റളവിലൂടെയാണ് ഇവ കടന്നുപോയത്. 110 നീളമുണ്ടായിരുന്നു ഈ ഭീമാകാരന്. നിയർ എർത്ത് ഒബ്ജക്റ്റുകളെ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവയെ നാസ നിരീക്ഷിച്ചത്. രണ്ടാമത്തേതായി വന്നത് 2021 RA-10 ചിന്നഗ്രഹമാണ്. 92 അടിയായിരുന്നു ഇതിന്റെ നീളം. ഓഗസ്റ്റ് 28 ഇവ ഭൂമിക്ക് അടുത്തെത്തിയത്. ഏകദേശം 26.1 ലക്ഷം കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവ എത്തിയത്. മൂന്നാമതായി എത്തിയത് 64 നീളമുള്ള 2012 SX-49 ചിന്നഗ്രഹമാണ്. ഓഗസ്റ്റ് 29 ഭൂമിയുടെ അടുത്തേക്ക് ഇവ എത്തുകയായിരുന്നു. 42.9 ലക്ഷം കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവ എത്തിയത്. നാലാമതായി എത്തിയത് 210 നീളമുള്ള ഭീമാകാരനാണ്. 2016 RJ-20 എന്നാണ് ഇവയുടെ പേര്. ഭൂമിയുടെ 69.9 ലക്ഷം കിലോമീറ്റർ ചുറ്റളവിലൂടെ ഇവ കടന്നുപോയി. ഓഗസ്റ്റ് 30 ഇവ ഭൂമിക്ക് അടുത്തെത്തിയത്. ഇവ ഇടിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ഭൂമി ചിന്നിച്ചു തരുമായിരുന്നു. അഞ്ചാമതായി എത്തിയത് വളരെ ചെറിയൊരു ചിന്നഗ്രഹമാണ്. ഇവ സെപ്റ്റംബർ 1 എത്തിയത്. 2021 JD എന്നാണ് ഇവ അറിയപ്പെടുക. ഭൂമിയുടെ 63.6 ലക്ഷം കിലോമീറ്റർ ചുറ്റളവിലൂടെ ഇവ കടന്നുപോയി. ചെറുതാണെങ്കിലും ചെറിയൊരു ആഘാതം മാത്രം മതിയായിരുന്നു ഇതിന് ഭൂമിയിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കാൻ. അതിനിടെ ശരത്കാല വിഷുവമായതിനാൽ സൂര്യനിൽ നിന്നും സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിക്കും. ഇതേ തുടർന്ന് ഇന്ന് ചൂട് കൂടും. മേഘങ്ങളിൽ തട്ടിയാണ് സൂര്യരശ്മി എല്ലായ്പ്പോഴും ഭൂമിയിൽ പതിക്കാറുള്ളത്. എന്നാൽ ശരത്കാല വിഷുവ സമയത്ത് മഴമേഘങ്ങൾ കുറവായിരിക്കും. ഇതോടെ നേരിട്ട് തന്നെ ചൂടേറിയ രശ്മികൾ ഭൂമിയിൽ പതിക്കും. ഇന്ന് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ എത്തും. അതുകൊണ്ട് തന്നെ പകലിനും രാത്രിക്കും ഒരേ ദൈർഘ്യമാണുള്ളത്. സാധാരണ തീയതിൽ നിന്നും താപനില 2 മുതൽ 3 ഡിഗ്രി വരെ ഇന്നും നാളെയും ഉയർന്നേക്കുമെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.